ഇവിടെ ഇന്നലെ ഒരു കൊച്ചച്ചൻ ഈ മദ്യപാനത്തെ ചോദ്യം ചെയ്തു. അദ്ദേഹത്തോട് കയർത്തുകൊണ്ട് ആ യുവാവ് വന്നപ്പോൾ ഇവർ വെറുതെ കൈയും കെട്ടി നോക്കി നിന്നു. പാലക്കോട് പട്ടണത്തിലും പ്രാന്തപ്രദേശങ്ങളിലും പള്ളിയുടെ തൊട്ടടുത്ത സ്ഥലങ്ങളിലും കോളേജിൻ്റെ പരിസരങ്ങളിലുമൊക്കെ ഇപ്പോൾ പരസ്യമായി ലഹരി മാഫിയ അഴിഞ്ഞാടുകയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് തടയാൻ വേണ്ടത്ര രീതിയിൽ മേലധികാരികൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധിക്കണമെന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട്. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. ആലക്കോട് സെൻറ് മേരീസ് ദേവാലയത്തിൻ്റെ തിരുമുറ്റു നിന്നാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മേഖല മദ്യപാനികളുടെ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ ഒരു കേന്ദ്രമായി മാറുകയാണ്. ഏറ്റവും ഒടുവിൽ ഇന്നലെ സംഭവിച്ച കാര്യം സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പലരും മദ്യപിക്കുവാനുള്ള ഇടമായി ഈ ദേവാലയത്തിൻ്റെ പരിസരങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് വലിയ വിഷമം തന്നെയാണ്. ഇവിടെ ഇന്നലെ ഒരു കൊച്ചച്ചൻ ഈ മദ്യപാനത്തെ ചോദ്യം ചെയ്തു. അദ്ദേഹത്തോട് കയർത്തുകൊണ്ട് ആ യുവാവ് വന്നപ്പോൾ ഇവർ വെറുതെ കൈയും കെട്ടി നോക്കി നിന്നു. അത് അവരുടെ നല്ല മനസ്സാണ്. നല്ല മനസ്സുള്ള ആളുകൾക്ക് തിരിച്ച് പ്രതികരിക്കാൻ കഴിയില്ല. ഒരു കരണത്തടിക്കുമ്പോൾ മറുകരണം കാട്ടിക്കൊടുക്കണമെന്നുള്ള ആ പഴഞ്ചൊല് ഇപ്പോഴും അനുവർത്തിച്ചു വരുന്നവർ തന്നെയാണ് ഇത്തരത്തിലുള്ള ദേവാലയ വികാരിമാർ. അത് നിങ്ങൾ മുതലെടുക്കരുത്. അപേക്ഷയാണ്. ഒന്നോ രണ്ടോ തവണ ചില ആളുകൾ ക്ഷമിക്കും, പക്ഷേ എല്ലാവരും അത്ര കണ്ട് ക്ഷമയുള്ളവരായിരിക്കണമെന്നില്ല. നിങ്ങൾ എത്ര വലിയ അവന്മാരായാലും നിയമത്തിന് മുന്നിൽ ഒരിക്കൽ നിങ്ങൾ പെടും. പെട്ടുപോയാൽ എന്തിനാണ് വെറുതെ ഈ ചെറുപ്പകാലം കഴിയുന്നത്? ശിഷ്ടകാലം വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ഇക്കൂട്ടത്തിൽ കൂടുതൽ പേരും. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലൊരു സംഭവം ഇതിനടുത്ത് നടന്നു. അപ്പോൾ അവിടെ രണ്ട് വീട്ടുകാരും വന്ന് കോംപ്രമൈസായി ദാ മകന് ഗൾഫിലേക്ക് പോകേണ്ടതാണ്, രക്ഷിക്കണമെന്ന് പറഞ്ഞ് 10,000 കണക്കിന് രൂപ എതിർകക്ഷിക്ക് കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ സെറ്റിൽ ചെയ്ത സംഭവം ഇവിടെയുണ്ട്. അന്നത് സെറ്റിൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ സംഭവം വീണ്ടും ആവർത്തിക്കില്ലായിരുന്നു. ഇതാ ഈ പാരിഷ് ഹാളിൽ ഇവിടെ ഒരുപാട് പേർ കൂടിയിരിക്കുകയാണ്. ഇവർ കൂടിയത് ഇവരുടെ പ്രതിഷേധം അറിയിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ മദ്യപാനികളെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും നിലക്ക് നിർത്താൻ നമ്മുടെ അധികാരി വർഗങ്ങൾ തയ്യാറാകണം. അച്ഛാ, ഇത് ശരിക്കും ഇവിടെ നിന്ന് പോകേണ്ടതെന്ന് തന്നെയാണ്? തീർച്ചയായിട്ടും. നമ്മുടെ സമൂഹം ഈ ചെറുപ്പക്കാരാണ് കൂടുതൽ ഈ മേഖലയിലേക്ക് വരുന്നത്. ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും വരുന്നുണ്ട്, വളരെ ദയനീയമാണ്. അത് തീർച്ചയായിട്ടും അത് ഉന്മൂലനം ചെയ്യണം. പറ്റുന്ന നേരത്തെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഇതിനുണ്ടായാലേ മതിയാവും. എല്ലാ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകണം. നമ്മൾ ഒരാൾ വിചാരിച്ചാൽ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് എനിക്ക് തോന്നുന്നത്. കുടുംബത്തിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, ഗവൺമെൻറ് അധികാരികളുടെ ഭാഗത്തു നിന്ന്, എല്ലാ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഇടപെടൽ ഈ ലഹരിക്കെതിരെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ ഉണ്ടാകില്ല. അവർ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വന്തം അമ്മ ഏതാണ്, പെങ്ങളേതാണെന്നും അവർക്ക് മനസ്സിലാകത്തില്ല. പലതവണ അങ്ങോട്ട് കയറി ഹെഡ് ചെയ്യുകയാണ്. ചിലപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും മദ്യപിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഒന്ന് രണ്ടാൾ അടിച്ച് വീട്ടിൽ കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ കൃഷിയിടത്തിൽ പോയി പണിയും. ഇപ്പോഴെങ്ങനെയല്ല, ഇതടിച്ച് MDMA കഞ്ചാവിനൊക്കെ മലയോര മേഖല എന്നേ പിടി പോയി കഴിഞ്ഞു. കഞ്ചാവ് മാറി ഇപ്പോൾ MDMAയിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരു കാര്യം ഈ മലയോരത്തെ രക്ഷിതാക്കൾ മനസ്സിലാക്കുന്ന നല്ലതാണ്. ഞാനൊക്കെ ഒരുപാട് വാർത്തകൾ ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ നാട്ടിലെ ഏതാണ്ട് 50% യുവാക്കൾ MDMA ഉപയോഗിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അച്ഛാ, നിങ്ങളുടെ ഈ ശാന്തത ഒരു കണക്കിന് നല്ലത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ശാന്തരായി കഴിഞ്ഞാൽ ഇവിടെ ഇത്തരക്കാർ വളർന്നു വരും. ഇവരെ നിലക്ക് നിർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്. നമ്മൾ പൊതുജനങ്ങൾ എല്ലാം മറന്ന് ഈ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ പ്രതികരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.